അദ്ദേഹം ഒരിടത്ത് ഒരു കൊച്ചു ഗ്രാമത്തിൽ ഓലം എന്ന ഒരു കൂട്ടിൽ ഒരു ബാലൻ ജീവിച്ചിരുന്നു. അവന്റെ പേരാണ് കുട്ടൻ. സ്കൂൾ ജീവിതം എന്താണെന്നും പോലും അവൻ അറിഞ്ഞില്ല. കഷ്ടപ്പാടും ദാരിദ്ര്യവും എന്ന് അവൻ കൂട്ട് ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാതെ പഠിക്കാനുള്ള ആഗ്രഹം വളരെ വലുതായിരുന്നു. അവന്റെ വിഷമം കൊണ്ട് അവന്റെ അമ്മ ഒരു സർക്കാർ സ്കൂളിൽ അവനെ ചേർത്തു. സ്കൂളിൽ ചെന്നപ്പോൾ എല്ലാവർക്കും പുതിയ ബാഗ് ചെരുപ്പുകൾ. ഇത് കണ്ടിട്ടും കുട്ടന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാനേ കഴിഞ്ഞില്ല. അങ്ങനെ അന്ന് അവിടെ വെച്ച് കുട്ടനക്ക് ബാബു എന്നൊരു സുഹൃത്തിനെ ലഭിച്ചു. ഒരു ദിവസം കുട്ടൻ ബാബുവിനോട് ചോദിച്ചു, നിന്റെ വീട് ഓടാണോ ഓലയാണോ? ബാബു പറഞ്ഞു, എൻ്റെ വീട് മാളിക പുറമുള്ള വീട്. കുട്ടൻ അതിശയത്തോട് ചോദിച്ചു, മാളിക പുറമുള്ള വീടോ? ബാബു പറഞ്ഞു, നീ അങ്ങനെയുള്ള വീട് കണ്ടിട്ടില്ലേ? ഒരു ദിവസം ഞാൻ നിന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഒരു ദിവസം കുട്ടനും ബാബുവും ബാബു കുട്ടനെ കൂട്ടി തൻ്റെ വീട്ടിലേക്ക് യാത്രയായി. വീട്ടിൽ കണ്ടതും കൂട്ടൻ നീട്ടി, അയ്യോ ഇതെന്താ കൊട്ടാനം പോലെയുണ്ടല്ലോ. അവർ വാതിൽ തുറന്നപ്പോൾ ബാബു കുട്ടൻ പേടിച്ചു പോയി. അങ്ങനെയുള്ള ഒരു മറ്റൊരു വീട്, അതിൽ ഒരു വലിയ പട്ടിക്കുട്ടിയും വലിയ പാത്രവും അതിൽ നിറയെ ഭക്ഷണവും. ഇത് കണ്ട് കുട്ടൻ്റെ വായിൽ വെള്ളമൂറി. അങ്ങനെ ഒരു ദിവസം ടീച്ചർ സ്കൂളിൽ ഒരു ചോദ്യം ചോദിച്ചു എല്ലാവരോടുമായി, നിങ്ങൾക്ക് ഭാവിയിൽ ആരാകണം? ഇത് കേട്ടതും കുട്ടി വാക്കിയെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ബാബുവിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടി ആയാൽ മതി. ഇത് കേട്ടത് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. ചിരി അധികം നേരമുണ്ടായില്ല. പിന്നെ കുട്ടൻ്റെ കഷ്ടപ്പാടും അറിഞ്ഞ കുട്ടൻ ഉയരങ്ങളിലെത്തി. കൂട്ടുകാരെ, ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഉയരങ്ങളിൽ എത്താൻ പറ്റുള്ളൂ. കുട്ടനെ ജീവിതം നമുക്കൊരു പ്രചോദനമാണ്. നന്ദി, നമസ്കാരം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ടും ചെയ്യണം, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ബൈ.